സിനഗോഗിലെ പ്രബോധനം, രോഗശാന്തി, ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്നിങ്ങനെയുള്ള ഒരു ഘടനയിലാണ് മർക്കോസിന്റെ ആദ്യ അധ്യായങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണെന്നാണല്ലോ തന്റെ കൃതിയെ എഴുത്തുകാരൻ വിശേഷിപ്പിക്കുന്നത്. മേൽപ്പറഞ്ഞ ഘടനയെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടതും പ്രവൃത്തിപഥത്തിലേക്ക് നയിക്കേണ്ടതും അനുവാചകരെ ആകർഷിക്കേണ്ടതുമാണെന്ന് നിർവചിക്കാൻ സാധിക്കും. ഇന്നത്തെ വിചിന്തന ഭാഗം മർക്കോസിന്റെ 3:1-6 വചനങ്ങളാണ്. പതിവ് പോലെ യേശു പ്രബോധനം ആരംഭിക്കുകയാണ്. തന്നെ കെണിയിൽ കൊടുക്കാൻ തന്റെ മേൽ കണ്ണും നട്ടിരിക്കുന്നവരെ യേശു പരസ്യമായി തന്നെ വെല്ലുവിളിക്കുന്നു. രക്ഷയോ നാശമോ, ഏതാണ് അനുവദനീയം? യേശുവിന്റെ ഈ ചോദ്യത്തിൽ എന്തൊക്കെയോ അനുവദനീയമായിരുന്നു എന്ന ഒരു ധ്വനി കൂടെയില്ലേ? മക്കബായരുടെ 1 മത്തത്തിയാസും അനുചരന്മാരും സാബത്ത് ദിവസം യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നു. നിയമത്തെ പ്രതി നിഷ്കളങ്കരായി ജീവിച്ചവർ അന്തിയോക്കസ് എപ്പിഫാനസിന്റെ കരാളഹസ്തങ്ങളിൽ പിടഞ്ഞു മരിച്ചവരെ പ്രതിയാണ് അവരത് ചെയ്തത്. ക്രമസമാധാനം നിലനിർത്താനാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതേ നിയമം തന്നെ ക്രമസമാധാനം ഇല്ലാതാക്കുന്നുവെങ്കിൽ ആ നിയമത്തിൽ ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട്. ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് എന്ന് കർക്കശം കാണിക്കുന്നവരോട് രണ്ടിനുമിടയിലെ ഗ്രേ കളറിനെ കൂടി പരിഗണിക്കണമെന്ന വലിയ ഇടയന്റെ ഓർമ്മപ്പെടുത്തൽ മറക്കരുത്. ചാൾസ് ഡാർവിന്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തത്വം പറയുന്നത് പോലെ അതിജീവിക്കാൻ പ്രയത്നിക്കുന്നവർ സാഹചര്യങ്ങളോടൊപ്പം പൊരുത്തപ്പെടാനും തയ്യാറാകണം. മർക്കോസിന്റെ സുവിശേഷം 1:15 യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തിന്റെ ന്യൂക്ലിയസ് ഒളിഞ്ഞുകിടപ്പുണ്ട്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. താൻ പ്രസംഗിച്ച തത്വങ്ങൾ പ്രായോഗികമാണ് എന്നതിൻ്റെ അടിക്കുറിപ്പാണ് യേശുവിൻ്റെ ഓരോ അത്ഭുതവും. തത്വം മാത്രം നിരത്തുന്ന ഒരു ആംചെയർ ഫിലോസഫർ അല്ല ക്രിസ്തു, മറിച്ച് തൻ്റെ ആഭിമുഖ്യങ്ങൾ കിടറ്റിൻകരയിലും ചുങ്കത്തെരുവിലും പ്രാക്ടിക്കലാണെന്ന് അവൻ തെളിയിക്കുന്നു. തൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെയാണ് അവൻ കുരിശിൽ തൂക്കപ്പെട്ടത്. ഇവിടെയാണ് ശിഷ്യത്വത്തിൻ്റെ അന്തസത്ത. അവൻ ശിഷ്യന്മാരെ വിളിക്കുന്നതും അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതും ലോക അവസാനം വരെ തന്റെ നിയമം പ്രായോഗികമാണെന്ന് തെളിയിക്കാനാണ്. മർക്കോസിന്റെ സുവിശേഷം 1:15 16:20 അടിക്കുറിപ്പുകളോ ആകാനാണ് നമ്മെ അവൻ വിളിക്കുന്നത്. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.